അസാധ്യതകളെ മാത്രം കാണുന്നവർ. ഇങ്ങനെ ഒരു കൂട്ടം മനുഷ്യരുണ്ട്. കുട്ടികളിൽ തന്നെ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നല്ല അധ്യാപകരുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ ക്രമേണ മാറ്റിയെടുക്കാം. ഏത് കാര്യം പറഞ്ഞാലും അതിനകത്ത് കുറെ തടസ്സങ്ങൾ അവർ കണ്ടെത്തും. എന്നാൽ വേറെ ചിലർ അതിനകത്ത് കുറെ സാധ്യതകൾ കണ്ടെത്തും. ഇവരെ നമുക്ക് ഇങ്ങനെയാണ് വിളിക്കുന്നത്, അസാധ്യതകളിൽ സാധ്യത കാണുന്നവരും സാധ്യതകളിൽ അസാധ്യത കാണുന്നവരും. നമ്മളെങ്ങനെയാണെന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. വചനം വായിക്കാം. വെളിയിൽ സിംഹമുണ്ട്, വീതിയിൽ എനിക്ക് ജീവഹാനി വരും എന്ന് മടിയൻ പറയുന്നു. ആര് പറയുന്നു? മടിയൻ. ആ മടിയൻ്റെ പേരെന്നാ? അത് ഞാൻ പറയത്തില്ല, പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമുണ്ടാവും. ആ മടിയൻ നിങ്ങളുടെ വീട്ടിലുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ പരിസരത്തുണ്ട്, നമ്മുടെ ചർച്ചിലുണ്ട്. മടിയൻ എങ്ങനെയാണ് മടിയനെ തിരിച്ചറിയുന്നത്? ഇത് തന്നെ വഴി, സാധ്യതയിൽ അസാധ്യത കാണും. മോനെ, ആ പത്രം വന്നിട്ടുണ്ടോ എന്ന് നോക്കി. മഴയല്ലേ, എങ്ങനെയാ നോക്കുന്നത്? മഴയാണെങ്കിൽ നോക്കാൻ പറ്റില്ലേ? ഇപ്പൊ പുള്ളി അവിടെ ഒരു അസാധ്യത കണ്ടു കഴിഞ്ഞു. മോനെ, കുറച്ച് പഴം മേടിക്കണമായിരുന്നല്ലോ, ഇന്ന് കട അടവാന്നാ പറയുന്നത് കേട്ടെ. മോനെ, മെഡിക്കൽ സ്റ്റോറിലൊന്ന് പോകണമല്ലോ, ഇന്ന് ബന്ധാണെന്ന് ഇങ്ങനെ ഒരു വാർത്ത കേട്ടായിരുന്നു ഇന്നലെ റേഡിയോ വെച്ചപ്പോ. മോനെ, നിനക്ക് ILTS ഒന്ന് പഠിക്കാവോ? അയ്യോ, ILTS പപ്പ, ILTS 500,000 പേര് എഴുതിയ ഒരാളെ ജയിക്കൂ. മോനെ, നിനക്ക് ഡ്രൈവിംഗ് പഠിക്കാവോ? എന്തോ ഒരു റോഡ് അപകടം ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കും, എന്തിനു ഡ്രൈവിംഗ് പഠിക്കുന്നത്? ഓക്കെ മോനെ, എന്നാല് എഞ്ചിനീയറിങ്ങിന് പോകാവോ? ഓക്കെ, എഞ്ചിനീയറിംഗ് ഒക്കെ വലിയ അഡ്മിഷൻ കിട്ടാൻ തന്നെ വലിയ പാടല്ലേ. എന്ത് നിന്നെ കൊണ്ട് പറ്റും? എന്നെ കൊണ്ട് പറ്റുന്നത് ഭക്ഷണം കഴിക്കാൻ പറ്റും. എന്തിനകത്തും അസാധ്യത കാണും. ഇവിടെ ഇതാ ശലോമൻ ഒരാളെ കണ്ടുപിടിച്ചു. അവൻ പറയാണ്, വെളിയിൽ സിംഹമുണ്ട്. എന്നാൽ ഇവിടെ വീടിൻ്റെ പരിസരത്തൊക്കെ ജീവഹാനി വരുത്താൻ ആൾക്കാരുമുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, അതിന് പുള്ളി പറയുക സിംഹമുണ്ടെന്ന്. അപ്പോൾ ഈ ഇതൊരു വ്യക്തിയുടെ കാര്യമല്ല, ഇതൊരു ക്യാരക്ടറാണ്. ഇതിങ്ങനത്തെ സ്വഭാവമുള്ളവർ നമ്മുടെ വീട്ടിലുണ്ടോ എന്ന് നോക്കിയേ. അവനക്കേറി മടിയാന്ന് വിളിക്കണ്ട, പക്ഷെ മടിയനാണ്. എല്ലാ നന്മയ്ക്കകത്തും പുള്ളി തിന്മ കാണും, എല്ലാ സാധ്യതയ്ക്കകത്തും അസാധ്യത കാണും. ഒരു ഒരു മോട്ടിവേഷനെ കുറിച്ച് പറയുന്ന ഒരു ബുക്കിനകത്തുനിന്ന് വായിച്ച് ഒരു കഥ പറയട്ടെ. ഒരു കമ്പനി ബിസിനസ് മാനേജ്മെൻ്റ് ഒക്കെ പഠിച്ചിട്ടുള്ള 10 ചെറുപ്പക്കാരെ എടുത്തു. എടുത്തിട്ട് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചെരുപ്പ്, അതിൻ്റെ പ്രൊമോഷന് വേണ്ടി വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കാൻ. അപ്പം ആ ഒരു ചാൻസ് നല്ല നിലയിൽ ചെയ്തെടുത്താൽ ആ രാജ്യത്തിൻ്റെ അംബാസഡറായിട്ട് ഇപ്പം മാറും ഇതിൻ്റെ, ഈ കമ്പനിയുടെ. പിന്നീട് അവിടെ വരുന്ന എല്ലാ ഹോൾസെയിൽ റീറ്റെയിൽ ബിസിനസ് ഇവനിലൂടെ ആയിരിക്കും. കോടികളുടെ ബിസിനസ്സുള്ള സ്ഥാപനമാണ്. അവരുടെ സാധനം ഇല്ലാത്ത രാജ്യങ്ങളിലെല്ലാം ഇത് എത്തിക്കണം. അതിന് ഈ 10 പേരെ 10 സ്ഥലങ്ങളിലേക്ക് അയച്ചു. അവിടെ എങ്ങും തന്നെ കാര്യമായിട്ട് ചെരുപ്പുകൾ ഉപയോഗിക്കുന്ന നാടല്ല, അതൊക്കെ ഇവർ കമ്പനിയുടെ ആളുകൾ പഠിച്ചിട്ടാണ്. അവിടെ ചെന്നാൽ എങ്ങനെ ചെരുപ്പ് വിൽക്കാം, ഒരു മാസം എത്ര ചെരുപ്പ് പോകും, എത്ര 100,000 ചെരുപ്പ് പോകും എന്നുള്ള പഠനം നടത്താൻ വിട്ടതാണ്. പോയി വന്നവരിൽ ചിലർ പറഞ്ഞത്,
അവിടെ ആരും ചെരുപ്പിടുന്നില്ല. അതുകൊണ്ട് നമുക്ക് മറ്റൊരു ബിസിനസ്സിനെ കുറിച്ച് ആലോചിക്കാം. ചെരുപ്പ് കച്ചവടം ആ നാട്ടിൽ നടക്കും. പക്ഷേ ഈ പോയവരിൽ രണ്ടു പേര് തിരിച്ചു വന്നിട്ട് പറയാണ്, നമുക്ക് ഇന്ന് വരെ ലഭിച്ചിട്ടുള്ളതിലേക്കും നല്ല സ്ഥലമാണ്, നല്ല ചാൻസാണ്. നമ്മൾ ഈ അടുത്ത രണ്ട് വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും നല്ല ബിസിനസ് ഉണ്ടാക്കും. അപ്പം മലയാളി ഉടമസ്ഥൻ ചോദിച്ചു, അതെങ്ങനെയാ? അവരാരും ചെരുപ്പിടുന്നില്ല, അതുകൊണ്ട് നമുക്ക് കോമ്പറ്റീഷൻ ഇല്ല. അവരിപ്പോൾ ബാറ്റയുടെ ചെരുപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അതിൽ നിന്ന് അവനെ പുറത്തെടുത്ത് നമ്മൾ വേറൊരു കമ്പനി പരിചയപ്പെടുത്തണം, നമ്മുടെ പുതിയ കമ്പനി പരിചയപ്പെടുത്തണം. അതിനേക്കാൾ നമ്മുടെ കമ്പനിക്കുള്ള പ്രത്യേകതകൾ ഈ കസ്റ്റമേഴ്സിനെ, ഈ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി 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 മാത്രമേ നമ്മുടെ സാധനം ഓടിക്കാൻ പറ്റൂ. അപ്പോൾ അസാധ്യത കണ്ടിടത്ത് സാധ്യത കണ്ടിട്ട് വരുന്നതുകൊണ്ടോ നമുക്കങ്ങനെ നമ്മുടെ ലൈഫിനെ മാറ്റാം. കുട്ടികൾക്ക് ഇത് കൊടുക്കണ ഈ ചിന്ത, ഒത്തിരി സാധ്യതകളുള്ള ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. God bless you.